ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാത്ത വിലായത്ത ബുദ്ധ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന സിനിമ ഈ വർഷം ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജിന് കാലിനേറ്റ പരിക്ക് മൂലം ആക്ഷൻ രംഗങ്ങൾ ചെയ്യാനാവാത്ത സിനിമയുടെ ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണം ഈ വർഷം ജൂൺ മാസമായിരിക്കും നടക്കുക. തുടർന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്ന സിനിമ സെപ്റ്റംബർ മാസം ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കൂ വിലായത്ത ബുദ്ധയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. നേരത്തെ റിലീസ് മാറ്റിവെക്കപ്പെട്ട മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് തീയതി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈദ് വിഷു റിലീസായിട്ട് ഏപ്രിൽ 12 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ പ്രഖ്യാപനം. അതായത് ഈദ് വിഷു റിലീസായിട്ട് പ്രഖ്യാപിച്ച വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് ആവേശം എന്നീ സിനിമകളോടൊപ്പം ഈ ചിത്രവും ക്ലാഷ് റിലീസാണെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴിലെ അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ സുധാ കോങ്ങരയുടെ സംവിധാനത്തിൽ സൂര്യ, ദുൽഖർ സൽമാൻ കൂടാതെ വിജയ് വർമ്മ, നസ്രിയ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന 1965 പുറന്ന 100 എന്ന അൺഒഫീഷ്യൽ പേരുള്ള സിനിമ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന ഏപ്രിൽ 15 ആരംഭിക്കുകയാണ്. ഏകദേശം 165 ദിവസത്തിലധികമുള്ള ചിത്രീകരണം സിനിമയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. മന്ദാഗിനി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ തുടങ്ങിയവർ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. സീക്രട്ട് ഹോം എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ന് റിലീസ് പ്ലാൻ ചെയ്ത സിനിമ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. മാർച്ച് 22 സിനിമയുടെ പുതുക്കിയ റിലീസ് തീയതി. ഈ വർഷത്തിലെ തന്നെ ആദ്യത്തെ വമ്പൻ പാൻ ഇന്ത്യൻ പാൻ വേൾഡ് സിനിമ നോക്കി പറയാവുന്ന സിനിമയാണല്ലോ പ്രഭാസിന്റെ കൽക്കി. 2898 AD സിനിമയുടെ അടുത്തൊരു ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുകയാണ്. മെയ് 9 എന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയുടെ പുതുക്കിയ റിലീസ് തീയതി, അതല്ലെങ്കിൽ നിലവിൽ പ്രഖ്യാപിച്ച റിലീസ് തീയതി റീകൺഫർമേഷൻ, അതല്ലെങ്കിൽ സിനിമയുടെ ടീസർ ഗാന അപ്ഡേറ്റ് എല്ലാം തന്നെ ആകാമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റൂമർ. വിജയുടെ ഗോട്ട് എന്ന സിനിമയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റ് സിനിമയുടെ സംവിധായകനിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തയാഴ്ച വിജയ് കേരളത്തിൽ സിനിമയുടെ ഷൂട്ടിംഗിന്റെ ഭാഗമായിട്ട് എത്തുകയാണ്. മാർച്ച് 18 കാര്യവട്ടം സ്റ്റേഡിയത്തെ തിരുവനന്തപുരത്തായിരിക്കും വിജയ് എത്തുക. സൂര്യ നഗനയത്തുന്ന അദ്ദേഹത്തിന്റെ വമ്പൻ സിനിമയായ കങ്കുവ എന്ന സിനിമയുടെ അടുത്തൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് ടീസർ വീഡിയോ ആയിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ പുറത്തു വരിക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റൂമർ. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ വർഷം 2 പകുതിയിലായിരിക്കും കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തുക. മോളിവുഡിൽ ഈ വർഷത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണല്ലോ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി നായകനയെത്തുന്ന വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ. അങ്ങനെ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിക്കുന്ന ടർബോ എന്ന സിനിമയുടെ ടീസർ അണിയറയിൽ ഒരുങ്ങുകയാണ്. നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഈ മാർച്ച് മാസം തന്നെ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യും. മാർച്ചിലെ അവസാനത്തെ വാരത്തോടെ ആർട്ട് ജീവിതം എന്ന സിനിമയുടെ തിയേറ്റർ റിലീസിന് മുന്നോടിയായിരിക്കും ടർബോയുടെ ടീസർ പുറത്തു വരിക. അങ്ങനെ ടർബോയുടെ ആദ്യത്തെ വീഡിയോ കണ്ടന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ടാം.